രണ്ടൊരു പാർസലുണ്ട്. അയല, നെമ്മീന്, കാമൂലി, തിളമീന്, അമൂല്, പൊന്നാരമീന്, പാര, കരിമീന്, കൊത്തോലി, വാള, മോള എല്ലാം ഫ്രൈയാണ്. കൊഞ്ച്, തണവ എല്ലാം ഫ്രൈയാണ്. കോമൺ ഗ്രേവി ഉണ്ടാവും, തലക്കറികളും രണ്ട് കറികളും. കേരളത്തിലെ ഏറ്റവും നല്ല സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്തുള്ള ഉസ്താദ് ഹോട്ടൽ എന്ന് തന്നെ നമുക്ക് കണ്ണുമടച്ച് പറയാം. അത്രത്തോളം വൈഡ് വെറൈറ്റീസ് കളക്ഷൻസ് ഉണ്ട്. അതും നമ്മൾ സീസൺ ടൈമായാലും ശരി, ഓഫ് സീസൺ ടൈമായാലും ശരി, നമ്മൾ ആദ്യ കൂട്ടി ഇവിടുത്തെ സ്റ്റാഫ് പറയുന്ന ആ ഒരു കളക്ഷൻ ഡീറ്റെയിൽസ് കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി നേരെ നമ്മുടെ ഉസ്താദ് ഹോട്ടൽ വിഴിഞ്ഞും മുഹ്യദ്ദീൻ പള്ളിയിലോട്ട് പോകുന്ന വഴിക്കുള്ള ഉസ്താദ് ഹോട്ടലിലോട്ട് പോയ സമയത്തുള്ള ചെറിയ ഒരു ലൈറ്റായിട്ടുള്ള ഫുഡിങ്സ് വീഡിയോ ആണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ, മമ്മി, പിള്ളേരടക്കം എല്ലാവരും ഉണ്ട്. അപ്പോൾ ആദ്യ കൂട്ടി തന്നെ പ്ലേറ്റ്സ് എല്ലാം കൊണ്ട് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള 20 പൊറോട്ടയും ഫിഷ് ഫ്രൈയും, അത് നമ്മുടെ കരിമീൻ ഫിഷ് ഫ്രൈയുമാണ്. ഇവിടെ ഏറ്റവും വലിയ കരിമീൻ ഫിഷ് ഫ്രൈ കിട്ടും, പക്ഷേ അതിന് അത്യാവശ്യം റേറ്റും കൊടുക്കണം. 450 റുപ്പീസാണ് ഈ കാണുന്ന വലിയ കരിമീൻ ഫ്രൈക്ക്. അതോടൊപ്പം നല്ല വലിയ ഞണ്ട് വേണ്ട, ഇത്രയും വലിയ സൈസ് ഞണ്ട് 300 രൂപ മാത്രമേ ഉള്ളൂ. അത് വളരെയധികം ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ സാധാരണയായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ആണെങ്കിൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ ഫുഡ്സ് കഴിക്കാറുണ്ട്. അതിൽ കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഉസ്താദ് ഹോട്ടലിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല തിരക്കും, അതോടൊപ്പം തന്നെ അതിനൊരു പ്രത്യേക ആംബിയൻസിലും ടേസ്റ്റിലും വൈബിലും തന്നെ വിളമ്പുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഉസ്താദ് ഹോട്ടൽ. പിന്നെ ആദ്യ കൂട്ടി തന്നെ പൊറോട്ടയിൽ കുറച്ച് ഗ്രേവിയും അതിനുശേഷം ദാ കാണുന്ന ഒരു വലിയൊരു പീസ് ഞണ്ടും എടുത്ത് അതിലോട്ട് വച്ചു. അതിനുശേഷം പൊറോട്ടയും അതിലുള്ള ഗ്രേവിയും അതിലുള്ള മസാലകളും എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് നൈസായിട്ടെടുത്ത് വായിൽ വെച്ച് കഴിക്കണം. എൻ്റെ പൊന്നെണ്ണ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, പക്ഷേ എനിക്കിത് ഓടിക്കാനാണ് പാട്. നല്ല വലിയ ഞണ്ടായതിൻ്റെ പേരിൽ പെട്ടെന്നൊന്നും ഒടിഞ്ഞു വരുന്നില്ല. അപ്പോൾ ഓടിക്കാൻ മടിച്ചിട്ട് ഞാൻ അകത്തുള്ള മസാലകൾ മാത്രം ഇടയ്ക്കൊന്ന് എടുത്ത് കഴിച്ചു. അതിനുശേഷം കുറച്ച് പൊറോട്ടയും ആ ഞണ്ടിൻ്റെ ഗ്രേവിയും കൂടെ ചേർത്തിട്ട് സോഫ്റ്റായിട്ടുള്ള നമ്മുടെ കരിമീൻ ഫ്രൈയും കൂടെ ചേർത്തിട്ട് അങ്ങ് കഴിക്കണം. എൻ്റെ പൊന്നെണ്ണ, അതങ്ങ് വായിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അലിഞ്ഞങ്ങ് പൊയ്ക്കോളും. ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. അകത്തുള്ള മസിൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുന്നുള്ളൂ, പുറത്തുള്ള അതിൻ്റെ തോട് കഴിക്കാൻ വളരെയധികം പാട് തന്നെയാണ്. അപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിനകത്ത് തന്നെ നമ്മുടെ ഇർഫാനാണെങ്കിൽ കരിമീനിൻ്റെ ഒരു സൈഡങ്ങ് കഴിച്ച് തീർത്തു. അതിനുശേഷം ബാക്കി കരിമീനാണെങ്കിൽ എനിക്കും തന്നു. അപ്പോൾ ട്രിവാൻഡ്രത്ത് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഉസ്താദ് ഹോട്ടൽ തന്നെയാണ്. അതുപോലെ ഇഷ്ടംപോലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള വിഴിഞ്ഞത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വൈകിട്ടൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് വേണമെങ്കിലും പ്രിഫർ ചെയ്യാം. നല്ല വൈഡ് വെറൈറ്റീസ് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ ആയിട്ടുള്ള ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ഏത് മീൻ വേണമെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ കാടിച്ച് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ വൈൻ്റെപ്പാണ്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കിടന്ന് ലൈക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലുള്ള ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകളും കൊല്ലം ട്രിവാൻഡ്രം ഫിഷിംഗ് വീഡിയോസുകളുടെ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനലിലൂടെ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ഇനി പറഞ്ഞു, ബൈ ബൈ. Bye, bye.